വഫുഷൂ തിജാറ ബിസിനസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും, കച്ചവടം വർദ്ധിച്ചുകൊണ്ടിരിക്കും, എല്ലായിടത്തും കച്ചവടങ്ങൾ. വയലാണെങ്കിൽ അവിടെയും കച്ചവടം ഉണ്ടാകും, ഉറൂസാണെങ്കിൽ അവിടെയും കച്ചവടം. കച്ചവടക്കാരെ പിന്നെ അതൊക്കെ നിയന്ത്രിക്കാം. അപ്പൊ പിന്നെ കമ്മിറ്റിക്കാർ പറയും ഞങ്ങൾക്ക് പിടിച്ചാൽ കിട്ടണില്ല. അപ്പൊ പിന്നെ അതൊക്കെ മാറി പിന്നെ അതിന് പല പേരും വിളിക്കേണ്ടി വരും. ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഷോപ്പിംഗ് ഏരിയകളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലം, അത് വ്യാപിക്കുന്നു. ഞാൻ ആലോചിക്കുമ്പോൾ ആമസോൺ ആവട്ടെ, നമ്മുടെ ഓൺലൈൻ ബിസിനസ്സുകളാവട്ടെ, ഓൺലൈൻ ഡെലിവറി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കണില്ലേ, ഇതൊക്കെ ഭയങ്കരമായി എന്താണ് പറയാ, പെരിയ കുത്തരം ഇങ്ങനെ നെക്കിയാൽ സാധനം വീട്ടിൽ എത്തുക നാളെ മറ്റന്നാളെ അല്ലെങ്കിൽ ആ ദിവസം. കച്ചവടം ഇങ്ങനെ വ്യാപിക്കുന്നു. അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. അന്ന് മക്കയെന്ന നാട്ടിൽ നിന്ന് കച്ചവടം കഴിഞ്ഞാൽ അടുത്തൊരു അങ്ങാടി കിട്ടണമെങ്കിൽ മദീന വരണം. അത് ഫ്രാങ്കിൻസെൻസ് റൂട്ടാണ്, കുന്തിരിക്കപ്പാത എന്ന് പറയും. യമനിൽ നിന്ന് പുകപ്പിക്കുന്ന കുന്തിരിക്കണ്ടല്ലോ, ബഹൂർ, ഒരു മരത്തിന്റെ കറയാണത്. ഒമാനിലുള്ളവർക്ക് അറിയാൻ പറ്റും, ലുബാൻ എന്ന് പറയുന്ന അത് കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡ് റൂട്ടുണ്ട്. ആ റൂട്ടിലൂടെ അനുബന്ധങ്ങളൊക്കെ കൊച്ചുനാളിൽ സിറിയയിലേക്ക് പോയത്. അപ്പൊ അങ്ങാടികൾ ഡിസ്റ്റൻസ് നോക്കണേ. മക്ക കഴിഞ്ഞാൽ അടുത്ത സിറ്റി മദീനയാണ്, ബദർ വരും. അപ്പൊ ഒരു 100-350 കിലോമീറ്റർ ആയി. ബദർ കഴിഞ്ഞാൽ പിന്നെ ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞാൽ മദീന, മദീന കഴിഞ്ഞാൽ ഒരു 200 കിലോമീറ്റർ കഴിഞ്ഞാൽ ഖൈബർ, ഖൈബർ കഴിഞ്ഞ് വീണ്ടും ഒരു 250 കിലോമീറ്റർ പോയാൽ ഏകദേശം കേട്ടോ തൈമ, തൈമ എന്ന് വീണ്ടും ഒരു 200-250 കിലോമീറ്ററാണ് തബൂക്ക്. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് വീണ്ടും കുറച്ചുകൊണ്ട് പോയാൽ ഹഖില്, പിന്നെ അങ്ങോട്ട് ഹായില്. ഇങ്ങനെ നൂറുകണക്കിന് കിലോമീറ്ററുടെ വ്യത്യാസം. നിബിധങ്ങൾ പറഞ്ഞു, ഫുഷൂ തിജാറ, കച്ചവടം വ്യാപിക്കുമെന്ന് മാത്രമല്ല പെണ്ണുങ്ങൾ വരെ കച്ചവടത്തിലേക്ക് ഇറങ്ങും. ഹത്താ തുഈനൽ മർഅതു സൗജഹാ അല തിജാറ, കച്ചവടം നടത്താൻ വേണ്ടി പെൺകുട്ടികൾ ഷോപ്പുകളിലേക്ക് വന്നിരിക്കും. ഷോപ്പിംഗ് മാളുകളിൽ, ട്രേഡ് സെന്ററുകളിൽ സെയിൽസ് പേഴ്സൺസ് ആയിട്ട് പെൺകുട്ടികൾ. സദഖതയാ റസൂലല്ലാ, നബിയേ അങ്ങ് പറഞ്ഞത് എത്ര സത്യമാണ്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്ന അവസ്ഥകൾ വരും. കുടുംബത്തിൽ മറ്റുള്ള ആളിനോട്, ഒരാൾക്കൊരാളോട് സംശയം വരുന്നു, അവൻ എനിക്കെതിരെ മാരണം ചെയ്തിട്ടുണ്ടോ, സിഹ്ർ ചെയ്തിട്ടുണ്ടോ. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു മാറ്റപ്പെടുകയാണ്. ഇളാപ്പ മൂത്താപ്പയുടെ മക്കൾ പരസ്പരം മിണ്ടാതെയാകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിൽ പിണക്കമാകുന്നു. പച്ചയായ നുണ പറഞ്ഞു വല്ലാഹി പറയുന്ന കാലം വരും. പറയുന്നത് നുണയാണ്, എന്നാലും 100 വല്ലാഹി കൂടെ പറയും. അല്ലാഹനെ സാക്ഷി നിർത്തി പച്ച നുണ പറയുന്ന കാലം. ഒരു കാര്യം നേർക്കുനേരെ കണ്ട സാക്ഷിയായ ഒരാൾ ഞാനത് കണ്ടില്ല എന്ന് പറയും. അയാൾ കണ്ട ആളാണ്, അവൾ കണ്ടവളാണ്, അവൾ കോടതിക്ക് മുമ്പിൽ വിധി പറയുമ്പോൾ സാക്ഷി പറയേണ്ട ആളാണ്. എന്നാൽ അവർ സത്യസാക്ഷ്യം മൂടിവെക്കുകയും കള്ളസാക്ഷ്യം പറയുകയും ചെയ്യും. ഉലുഹൂറുൽ ഖലം, അച്ചടി ഭാഷകൾ, അച്ചടിച്ചു വരുന്ന ബുക്കുകൾ, പേപ്പറുകൾ, മാഗസിനുകൾ, വെബ്സൈറ്റുകൾ, എഴുത്ത് വർദ്ധിക്കുമെന്നാണ് അതിനർത്ഥം. എഴുത്ത് വർദ്ധിക്കും. വാട്സപ്പ് മുതൽ എഴുതന്നെയാണ്. മലയാളമൊക്കെ എഴുതാൻ പറ്റും, ഇംഗ്ലീഷ് എഴുതിയാൽ മലയാളമാവും, മലയാളം എഴുതിയാൽ ഇംഗ്ലീഷ് ആവും. എഴുതന്നെയാണ്, എഴുതന്നെയാണ്. ഫേസ്ബുക്കിൽ കുത്തിറന്ന് അങ്ങനെ എഴുതന്നെ ഓരോരുത്തർ. യാ അല്ലാഹ്, ഫുഷുവുൽ ഖലം, എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്കിൽ ചെന്നാൽ അൽഉല കേട്ടിട്ടില്ലേ, അൽഉല, അൽഉലയിലാണ് ഹിജ്ർ ഉള്ളത്. മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്വാലിഹ് നബി അലൈഹി സ്സലാമിന്റെ കാലത്തെ ആളുകൾ, നബത്വികളായ ആളുകൾ താമസിച്ചപ്പോൾ അവരവരുടെ പാറക്കല്ലുകളിൽ എഴുതി വെച്ചത് നമുക്കവിടെ ഇന്ന് ചെന്ന് വായിക്കാൻ കഴിയും. അന്ന് കുറച്ച് പാറക്കല്ലിലൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അത് കൊത്തി എഴുതുന്നതുണ്ട്, നേരെ അക്ഷരം കൊത്തിയെടുക്കുന്നതുണ്ട്, വെറും അക്ഷരം ചാലുപോലെ വെച്ചിട്ട് അങ്ങനെ അതിൽ എഴുതുന്നവരുണ്ട്. പാറകൾ കാണാൻ കഴിയും. അത് കാണാൻ പോകണമെങ്കിൽ 95 റിയാല് ഫീസുണ്ട്, അതിന് ടിക്കറ്റ് 95 റിയാലാണ്. ഒരു കാലത്ത് ഫ്രീ ആയിട്ട് കിടന്ന സംഭവമായിരുന്നു അവിടെ 95. ഇപ്പുറത്ത് മദായിൻ സ്വാലിഹ് നബി അലൈഹി സ്സലാമിൻ്റെ സമൂഹം ജീവിച്ച മലകൾ തുരന്ന അവരുടെ വീടുകളും കബറുകളൊക്കെ ഉണ്ട്.
അവിടേക്ക് 95 റിയാൽ വേറെയും കൊടുക്കണം. മൊത്തം ഒരു 180-190 റിയാൽ ചിലവുണ്ട്. 2-3 മണിക്കൂർ കാണണമെങ്കിൽ ഇവർ കന്ന് എഴുതി വെച്ച ലിഖിതങ്ങൾ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഫുഷുവുൽ ഖലം. അങ്ങനെ പാറകളിലും തോലുകളിലും എല്ലും കഷ്ണങ്ങളിലും എഴുതി വച്ചിരുന്നിടത്ത് നിന്നാണ് ഫുഷൂൽ ഖലം എഴുത്ത് വർദ്ധിക്കും എന്ന് പുണ്യനബി പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ക്രീനിൽ എഴുതുകയാണ്, കമ്പ്യൂട്ടറിൽ എഴുതുകയാണ്, പ്രസ്സുകളിൽ അച്ചടിക്കുകയാണ്, എല്ലാം എഴുത്ത് വായിക്കപ്പെടുന്ന ഒരു ലോകം. അത് മോശമായതുകൊണ്ടല്ല, ഇത് അന്ത്യനാളിൻ്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഏറ്റവും ഡേഞ്ചറായത് നബി തങ്ങൾ പഠിപ്പിക്കുന്നത് ഖത്ഉൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു മാറ്റരുതേ. വലിയ ഫിത്നയാണ് ഇന്ന് നാടുകളിൽ, വലിയ ഫിത്നയാണ്.